എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇടിയാൻ ചക്കിയും മുതിരയും കൂടിയിട്ടുള്ള ഒരു മെഴുക്ക് വരിക്കാണ് വെക്കാൻ പോകുന്നത്. തോരൻ പോലെ അതിലേക്ക് ഇത്രക്ക് മുതിര എടുത്തിട്ടുണ്ട്, കല്ലൊക്കെ പറക്കി കളഞ്ഞിട്ടുള്ളത്. കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ, കുതിർത്താണ്ട് വേവിക്കണെങ്കിൽ ആദ്യം ഒരു 5 വിസിലിടുക. വിസിലിട്ടിട്ടും വെന്തില്ല എന്നുണ്ടെങ്കിൽ തുറന്നിട്ട് പതുക്കെ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ടിട്ട് ഒരു 3 വിസിലും കൂടി ഇട്ടാൽ നല്ല പാകത്തിലുള്ള വേവായിട്ട് കിട്ടും. ഇടിയഞ്ചക്ക 1 വിസിലിടുക. അത് വെള്ളം ഇടിയഞ്ചക്കയുടെ മേലെ നിൽക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇടുക, വേവിക്കുക. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക കേട്ടോ ഇടിയഞ്ചക്കയിൽ, അത്രയേ ഉള്ളൂ. അത് വേവിക്കാൻ വെക്കാം. മുതിരാഴ്ച കല്ലൊക്കെ നന്നായിട്ട് പറക്കിയതിന് ശേഷം വേണം. കുതിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ കുതിർത്തിയതിന് ശേഷം വേവിക്കുകയാണെങ്കിൽ ഒരു 5-6 വിസിലാവുമ്പോൾ വെന്ത് കിട്ടും മുതിര. അപ്പൊ നമുക്കിത് വേവിക്കാൻ വെക്കാം. മുതിര ഒരു 5 വിസിലിട്ടിട്ടുണ്ടായിരുന്നു. അത് വേവ് കുറവാണ്, അപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നും കൂടി വേവിക്കണം. ഇതപ്പോൾ 2 വിസിലും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2 വിസിലും കൂടി ഇട്ട് നോക്കുക. മുതിരയൊക്കെ നന്നായിട്ട് വെന്തോടിച്ചാൽ ഇത് വേവ് ഇച്ചിരി താമസം വരും, മണി പോലെ തന്നെ അങ്ങനെ കെടുക്കും ചെയ്യും. നമുക്ക് ഇടിയഞ്ചക്ക അടുപ്പത്ത് വെച്ചിങ്ങനത് 1 വിസിലായപ്പോൾ അതിങ്ങനെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേവ് വേണ്ടോ. ഇത് നമുക്ക് ഇടിയഞ്ചക്ക ഇതിന് മുന്നേ ചതക്കണത് കാണിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് കൊണ്ട് ഇതിങ്ങനെ ചതച്ചെടുത്താൽ മതി. ഇങ്ങനെ അങ്ങനെ കാണിച്ചാൽ ഒക്കെ പൊടിഞ്ഞു വിട്ടു കേട്ടോ. അത് ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ആയി വരുമ്പോൾ ഇങ്ങനെ ഒലർന്ന് ഒലർന്ന് വരും കേട്ടോ. അങ്ങനെ ഒലർത്തി ഇതെല്ലതും കൂടി അങ്ങനെ ചതച്ചെടുക്കുക. മുതിര ആദ്യത്തെ 5 വിസിലിട്ടപ്പോൾ വേവാണ്ടിയപ്പോൾ 2 വിസിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കൂടി നമുക്ക് ഇടിച്ചതിന് ശേഷം കാച്ചണം. കാച്ചാനായിട്ട് ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് എത്ര എണ്ണാന്ന് ഞാൻ പറയാം. നമുക്കിത് കാച്ചാൻ ആവശ്യമായി 15 ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വട്ടന അരിഞ്ഞെടുക്കണം. 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇപ്പം നടുവ് തീർക്കുന്ന കാരണം കേട്ടോ, ഇതിൽ കൂടുതൽ എണ്ണ 8 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുകയും ചെയ്യാം. ചിലവർക്ക് വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കുകയും ചെയ്യാം. ചുമന്നുള്ളി ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് അരിയാനുള്ളത്. 2 ദണ്ട് കറിവേപ്പിലി വേണം കാച്ചാൻ ആവശ്യം വരും. പിന്നെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഇടിയഞ്ചക്ക ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിച്ചിരിക്കുന്ന ഈ മുതിര ഉണ്ടല്ലോ, ഈ മുതിരയും കൂടി ഇതിൽ കൂടെ ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ അത് ഓരോന്നോരോന്നായിട്ട് ഇടേണ്ടി വരും. ഒക്കെ പാട് കൂടി ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. അതിലേക്ക് ഈ നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. നാളികേരം പതുക്കൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ജാറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയോളൂ കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ വലിയ തരി ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇടാം, നേരിട്ടിടാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മളിത് ഓരോന്നോരോന്ന് ചീഞ്ഞിട്ടിരിക്കിട്ടിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. ഇത് മുതിരയ്ക്ക് പകരം ചെറുപയറോ വൻപയറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുതിരയ്ക്ക് മുതിരയ്ക്ക് പകരം മറ്റത് ഉപയോഗിക്കാം. ചിലവർക്ക് മുതിര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേറെ ചെറുപയറോ അങ്ങനെ ചേർക്കാം. ഇനി നമുക്ക് ഉള്ളി അരിയാം. വെളുത്തുള്ളി ചതക്കിയാണ് ചെയ്യണത്, അരിയല്ല ചെയ്യണത്. നമ്മളൊരു ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി കാച്ചാൻ ആവശ്യത്തിനുള്ള ഒരു 2 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണം. മെഴുക്കരിയിലൊക്കെ അതെ കേട്ടോ, വെളിച്ചെണ്ണ ഇത്തിരി കൂടുതലാവണം. ഇപ്പോഴും 3 വറ്റൽമുളക് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. വിടാൻ സൗകര്യത്തിനായിട്ട് ഒരു ചെറിയ പിഞ്ഞാണത്തിലാക്കി വെച്ചിങ്ങനെ മാത്രം. അത്രയും പൊടികളായിരിക്കും ആവശ്യമുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് ഇതിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് പതുക്കെ ഒന്ന് മൂത്തി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചേക്കണത് കേട്ടോ. ഈ 2 തണ്ട് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം. ഇതിൽ ഈ സമയത്ത് ഇതിൽ മുതിരയും ഇടിയും ചക്കിയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നാളെ. അതിൽ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് പൊടി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക.
ഉള്ളിയ ഒരു വിധം മൂട്ട് വരണം വല്ലാണ്ട് ബ്രൗൺ നിറം ആവണ്ട കേട്ടോ ഉള്ളി വഴഞ്ഞു വരല് മാത്രമല്ല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ നിറം മാറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാട്ടോ ഇതിൽ പറയുന്ന അളവ് തന്നെ ഇടണ്ട ചില മുളക് പൊടിക്കൊക്കെ നല്ല എരിവുണ്ടാവും എന്നാൽ നല്ല എരിവ് കുറവുള്ളതും കിട്ടും അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീയ്യ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ എപ്പോഴും മുളക് പൊടി ചേർക്കാൻ മുളക് പൊടി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് നിറം മാറി വന്നു അപ്പോൾ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിങ്ങനെ ചക്കിയും മുതിരി കൂടിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഏത് കാശുമ്പോഴും ചോമം ഒന്നും കൊണ്ടിരിക്കും മുളക് പൊടിയുടെ മണം വരുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി തീ ഒന്ന് കൂട്ടി വയ്ക്കാം മുളക് പൊടി ഉള്ളിയൊക്കെ എല്ലായിടത്തേക്ക് വെക്കണുണ്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തേക്കും മിക്സിങ് ആയിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ മുതിര ഇടിയഞ്ചക്ക മെഴുക്ക് വരുത്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക